വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന തേർഡ് സെമ്മിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ നാലാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ബ്രിട്ടനിലെ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബ്രിട്ടനിലെ ലെജിസ്ലേച്ചറെ കുറിച്ചും ജുഡീഷ്യറിയെ കുറിച്ചുമാണ്. ആദ്യമായിട്ട് ബ്രിട്ടനിലെ ലെജിസ്ലേച്ചറെ കുറിച്ച് നമുക്ക് നോക്കാം. ലെജിസ്ലേച്ചർ ഓഫ് യു കെ, ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടനിലെ ലെജിസ്ലേച്ചറിൻ്റെ പേര് പാർലമെൻ്റ് എന്നാണ്. ബ്രിട്ടീഷ് രാഷ്ട്രീയ വ്യവസ്ഥയിലെ പരമോന്നത നിയമനിർമ്മാണ അതോറിറ്റിയാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ ലോകത്ത് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ക്രൗണ്, മറ്റൊന്ന് ഹൗസ് ഓഫ് ലോർഡ്, മറ്റൊന്ന് ഹൗസ് ഓഫ് കോമൺ എന്നിവയാണ്. ഒരു നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ മൂന്ന് ഭാഗങ്ങളുടെയും സമ്മതം ആവശ്യമാണ്. യുണൈറ്റഡ് കിങ്ഡത്തിലെ പാർലമെൻറ്റ് രണ്ടു സഭകളായ ഹൗസ് ഓഫ് ലോർഡും ഹൗസ് ഓഫ് കോമൺസും യോഗം ചേരുന്ന സ്ഥലമാണ് വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരം. പാർലമെൻറ്റിന് പരിധിയില്ലാത്ത അധികാരങ്ങളുണ്ട്. അത് പരമവും നിയമപരവുമാണ്. പാർലമെൻ്റ് പാസ്സാക്കിയ ഒരു നിയമം ബ്രിട്ടീഷ് കോടതിക്ക് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. അവിടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പരിപാടിയില്ല. ഏതായാലും ബ്രിട്ടൻ്റെ പാർലമെൻ്റ് എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടുള്ളതാണ്. ഒന്ന് രാജ്ഞി, മറ്റൊന്ന് ഹൗസ് ഓഫ് ലോർഡ്, ഹൗസ് ഓഫ് കോമൺ. രാജ്ഞിയെക്കുറിച്ച് നമ്മൾ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് വളരെ വിശദമായി പറഞ്ഞതാണ്. ഇനി നമ്മൾ രണ്ട് ഹൗസുകളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി നോക്കുന്നത്. ആദ്യമായിട്ട് ദ ഹൗസ് ഓഫ് ലോർഡ്സ്, പ്രഭുസഭയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അല്ലെങ്കിൽ രണ്ടാമത്തെ ചേംബർ എന്നാണ് ഹൗസ് ഓഫ് ലോർഡിനെ പറ്റി പറയുന്നത്. ഹൗസ് ഓഫ് ലോർഡിൽ ഏകദേശം 800 അംഗങ്ങളുണ്ട്. ലോർഡ് സ്പിരിച്വൽ എന്നും ലോർഡ്സ് ടെമ്പറൽ എന്നും രണ്ട് രീതിയിലുള്ള മെമ്പർമാരാണ് ഇവിടെയുള്ളത്. ലോർഡ് സ്പിരിച്വലിൽ ഇംഗ്ലണ്ടിലെ വ്യവസ്ഥാപിതമായ ദേവാലയങ്ങളിൽ നിന്നുള്ള 26 ബിഷപ്പുമാരാണുള്ളത്. എന്നാൽ ലോർഡ് ടെമ്പോറലിൽ പ്രധാനമന്ത്രിയുടെയും ഹൗസ് ഓഫ് ലോർഡ് അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ്റെയോ ഉപദേശം കണക്കിലെടുത്ത് വൈദ്യം, കല, ചാരിറ്റി, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ വിവിധ മേഖലയിൽ നിന്ന് വിദഗ്ധരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ വൈദഗ്ധ്യവും അറിവും ഉപയോഗിച്ച് അവർ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നു. പ്രഭുക്കന്മാരുടെ സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ലോർഡ് ചാൻസലറാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മൊണാർക്കാണ്, രാജാവാണ് ലോർഡ് ചാൻസലർ നിയമിക്കുന്നത്. ക്യാബിനറ്റിലെ മുതിർന്ന അംഗമാണ് ലോർഡ് ചാൻസലർ. പ്രഭുസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇനി നോക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ദ ഹൗസ് ഓഫ് ലോർഡ്. ഒന്നാമത്തേത് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. ഹൗസ് ഓഫ് ലോർഡിന് എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ പങ്കുണ്ട്. എക്സിക്യൂട്ടീവിലെ അംഗങ്ങളായ മന്ത്രിസഭയിലെ അംഗങ്ങളായ ഇതിൽ ചിലർ ഹൗസ് ഓഫ് ലോർഡിലെ അംഗങ്ങളാണ്. ഭരണത്തിൻ്റെ ഏത് വശത്തെക്കുറിച്ചും സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ആരായാനും അതിൻ്റെ നയങ്ങൾ ചോദ്യം ചെയ്യാനും എക്സിക്യൂട്ടീവിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യാനും പ്രഭുക്കന്മാർക്ക് അവകാശമുണ്ട്, പ്രഭുസഭയ്ക്ക് അവകാശമുണ്ട്. എന്നാൽ ഹൗസ് ഓഫ് ലോർഡിനോട് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്ന് നിർബന്ധമില്ല. എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഹൗസ് ഓഫ് ലോർഡിനുണ്ട്. രണ്ടാമത്തേത് നിയമനിർമ്മാണ അധികാരങ്ങളാണ്. ഹൗസ് ഓഫ് കോമൺസ് പാസ്സാക്കിയ നിയമങ്ങളെ പരിഷ്കരിച്ചു തിരിച്ചയക്കാനുള്ള, അതിലാവശ്യമായ പരിഷ്കരണങ്ങൾ നൽകിക്കൊണ്ട് തിരിച്ചയച്ച് ഹൗസ് ഓഫ് കോമണിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള അവകാശം ഹൗസ് ഓഫ് ലോർഡിനുണ്ട്. മൂന്നാമത്തേത് സാമ്പത്തിക അധികാരങ്ങളാണ്. മണി ബില്ലിൻ്റെ കാര്യത്തിൽ ഹൗസ് ഓഫ് ലോർഡിന് യാതൊരു അധികാരവുമില്ല. അതേസമയത്ത് രാജ്യത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ തങ്ങളുടേതായ അഭിപ്രായം പറയാനും അതിൽ ഉപദേശം നൽകാനും ഹൗസ് ഓഫ് ലോർഡിന് സാധിക്കും. മറ്റൊന്ന് ജുഡീഷ്യൽ അധികാരങ്ങളാണ്. രാജ്യത്തെ പ്രധാന എക്സിക്യൂട്ടീവിനെ വിചാരണ ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻ്റ് കോടതി നടപടികൾ ചെയ്യുന്നത് ഹൗസ് ഓഫ് ലോർഡിലാണ്. ബ്രിട്ടനിലെ കേസുകളുടെ പരമോന്നത അപ്പീൽ കോടതിയായിട്ട് പ്രഭുസഭ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 2009 ഒക്ടോബർ 1 യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഹൗസ് ഓഫ് ലോർഡിൽ നിന്ന് ജുഡീഷ്യൽ അധികാരങ്ങൾ മാറ്റുകയും യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു സുപ്രീം കോടതി ഉണ്ടാക്കുകയും ചെയ്തു. അവർ 2009 വരെ ബ്രിട്ടനിലെ പരമോന്നത അപ്പീൽ കോടതിയായിട്ട് ഹൗസ് ഓഫ് ലോർഡ് പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് വലിയ ജുഡീഷ്യൽ അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും ഇംപീച്ച്മെൻ്റ് നടപടിക്രമങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഹൗസ് ഓഫ് ലോർഡാണ്.
ഇനി നമുക്ക് ഹൗസ് ഓഫ് കോമൺസിനെയാണ് നോക്കുന്നത്. ഹൗസ് ഓഫ് കോമൺസ് യുണൈറ്റഡ് കിങ്ഡത്തിലെ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസാണ് ഹൗസ് ഓഫ് കോമൺസ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നിയമനിർമ്മാണ സഭയാണ് ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസിൽ 635 അംഗങ്ങളാണുള്ളത്. അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പ്രധാനമന്ത്രിക്ക് രാജാവിനോട് ഹൗസ് ഓഫ് കോമൺസിനെ നേരത്തെ തന്നെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകാം. അങ്ങനെയെങ്കിൽ 5 വർഷത്തിന് മുന്നേ തന്നെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാജാവിനെ ഹൗസ് ഓഫ് കോമണിനെ പിരിച്ചുവിടാം. ഹൗസ് ഓഫ് കോമണിൻ്റെ അധ്യക്ഷൻ സ്പീക്കറാണ്. ഹൗസ് ഓഫ് കോമണിലെ ക്രമസമാധാന പാലനമാണ് സ്പീക്കറുടെ പ്രധാന കടമ. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ സംരക്ഷണം നൽകുക എന്നതും സ്പീക്കറിൻ്റെ കടമയാണ്. ഹൗസ് ഓഫ് കോമണിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും. വട്ട് ആർ ദ പവർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഹൗസ് ഓഫ് കോമൺസ്? ഒന്നാമത്തേത് നിയമനിർമ്മാണ അധികാരമാണ്. ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നിയമനിർമ്മാണമാണ്. പാർലമെൻറ്റ് പരമോന്നത നിയമനിർമ്മാണ സ്ഥാപനമാണ് ബ്രിട്ടനിൽ. ഒരു ബില്ല് ഹൗസ് ഓഫ് കോമൺസ് പാസ്സാക്കിയാൽ ഹൗസ് ഓഫ് ലോർഡിലേക്ക് അത് അയക്കുന്നു. അവിടെയും പാസ്സായാൽ അത് രാജാവിന് സമ്മതത്തിനായി അയക്കുന്നു. രാജാവ് അതിൽ ഒപ്പുവെച്ചാൽ ആ ബില്ല് നിയമമാവുന്നു. ഇതാണ് നിയമനിർമ്മാണ പ്രോസസ്സ് പാർലമെൻറ്റിലെ. ബ്രിട്ടനിലെ നിയമനിർമ്മാണ പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിയമനിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരം ഹൗസ് ഓഫ് കോമൺസിനാണ്. രണ്ടാമത്തേത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന അധികാരം ഹൗസ് ഓഫ് കോമൺസിനുണ്ട്. ഹൗസ് ഓഫ് കോമൺസിൽ നിന്നാണ് മന്ത്രിസഭ ഉണ്ടാവുന്നത്. അവിടെ ക്യാബിനറ്റ് ഉണ്ടാവുന്നത് ഹൗസ് ഓഫ് കോമൺസിൽ നിന്നാണ്. ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഹൗസ് ഓഫ് കോമണിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ രാജാവ് പ്രധാനമന്ത്രിയാവാൻ വിളിക്കുന്നു. ഹൗസ് ഓഫ് കോമണിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയാക്കുന്നത്. അവരുടെ പാർട്ടിയിലെ അംഗങ്ങളെയാണ് മന്ത്രിമാരാക്കുന്നത്, ക്യാബിനറ്റ് അംഗങ്ങളാക്കുന്നത്. മന്ത്രിസഭയിലെ ഭൂരിഭാഗം അംഗങ്ങളും ക്യാബിനറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും ഹൗസ് ഓഫ് കോമണിൽ നിന്നുള്ളവരാണ്. ഹൗസ് ഓഫ് ലോർഡിൽ നിന്നുള്ള വളരെ കുറച്ച് ആളുകളും ഉണ്ടായിരിക്കും. മന്ത്രിമാർ ഹൗസ് ഓഫ് കോമണിനോട് കൂട്ടായും വ്യക്തിപരമായും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഹൗസ് ഓഫ് കോമണിലെ ചോദ്യങ്ങൾക്ക് നിർബന്ധമായും എക്സിക്യൂട്ടീവിന് മറുപടി പറയേണ്ടി വരും. ഹൗസ് ഓഫ് കോമണിൻ്റെ വിശ്വാസം ആസ്വദിക്കുന്നിടത്തോളം കാലം മാത്രമേ എക്സിക്യൂട്ടീവിന് അധികാരത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 5 വർഷമാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റിൻ്റെ അധികാരം. ഈ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഹൗസ് ഓഫ് കോമണിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ക്യാബിനറ്റിന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ആ മന്ത്രിസഭ താഴെയും പ്രതിപക്ഷം ഹൗസ് ഓഫ് കോമൺസിൽ അവിശ്വാസ വോട്ട് അവതരിപ്പിക്കുകയും ആ അവിശ്വാസ വോട്ട് വോട്ടിനിട്ട് പാസ്സാവുകയും ചെയ്താൽ മന്ത്രിസഭ സ്വാഭാവികമായിട്ടും താഴെയും. അപ്പോൾ ഹൗസ് ഓഫ് കോമണിൽ എപ്പോഴും വിശ്വാസം നിലനിർത്തുന്ന കാലത്തോളം മാത്രമേ രാജ്യത്ത് ക്യാബിനറ്റിന് ഭരണം നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് ഹൗസ് ഓഫ് കോമണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം. ഇത് പാർലമെൻ്ററി സംവിധാനത്തിലെ ലോവർ ഹൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമാണ്. മൂന്നാമത്തേത് സാമ്പത്തിക അധികാരമാണ്. സാമ്പത്തിക അധികാരങ്ങളിൽ ഹൗസ് ഓഫ് കോമൺസ് പരമോന്നതമായ അധികാരമുണ്ട്. എല്ലാ മണി ബില്ലുകളും കോമൺസ് ഹൗസ് ഓഫ് കോമൺസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മണി ബിൽ എന്ന പദം നികുതി ചുമത്തൽ മാത്രമല്ല, നികുതി വിനിയോഗിക്കൽ, വായ്പകൾ, ഓഡിറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നടപടികൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് നിർവചിച്ചിരിക്കുന്നത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഹൗസ് ഓഫ് കോമൺസിലെ സ്പീക്കറിനാണുള്ളത്. അദ്ദേഹം ഒരു ബില്ല് മണി ബില്ലാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ബില്ലിൽ തീരുമാനമെടുക്കാനുള്ള പരമപ്രധാനപ്പെട്ട അധികാരം ഹൗസ് ഓഫ് കോമൺസിന് മാത്രമാണ്. അതാണ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് ബ്രിട്ടൻ്റെ ലെജിസ്ലേച്ചറെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബ്രിട്ടനിലെ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി ഓഫ് യു കെ. ബ്രിട്ടനിലെ നീതിന്യായ വ്യവസ്ഥയുടെ ചില പ്രധാന സവിശേഷതകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ബ്രിട്ടനിലെ കോടതികൾക്ക് നീതി, നിഷ്പക്ഷത, അഴിമതിയില്ലായ്മ എന്നിവയിൽ പ്രശസ്തമായ സ്ഥാനമാണ് ലോകത്തുള്ളത്. ഇനി നമുക്ക് ബ്രിട്ടനിലെ ജുഡീഷ്യറിയുടെ ഓരോ പ്രത്യേകതകൾ എടുത്തു നോക്കാം. ആദ്യമായിട്ട് ജുഡീഷ്യൽ അവലോകനത്തിൻ്റെ അഭാവം. ബ്രിട്ടനിലെ നീതിന്യായ വ്യവസ്ഥയുടെ മറ്റൊരു സവിശേഷത ജുഡീഷ്യൽ അവലോകനത്തിൻ്റെ അഭാവമാണ്. പാർലമെൻ്റ് ഉണ്ടാക്കുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് തീരുമാനിക്കാൻ, പരിശോധിക്കാൻ ബ്രിട്ടനിലെ കോടതികൾക്ക് അധികാരമില്ല. അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള ഈ അധികാരം ബ്രിട്ടനിലെ കോടതികൾക്ക് അധികാരമില്ല. ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ഇന്ത്യയിലും അമേരിക്കയിലൊക്കെ കാണുന്ന ജുഡീഷ്യൽ റിവ്യൂ ബ്രിട്ടനിലില്ല. ബ്രിട്ടനിൽ പാർലമെൻ്റ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മറിച്ചൊരു ചോദ്യമോ അത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിധേയമാണെന്നുള്ള പരിശോധനയോ നടക്കുന്നില്ല. അങ്ങനെ നടത്താനുള്ള യാതൊരു അധികാരവും അവിടെയുള്ള കോടതിക്കില്ല. മറ്റൊരു പ്രത്യേകത
പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളില്ല, സാധാരണ കോടതികൾ മാത്രമാണ് ബ്രിട്ടനിലുള്ളത്. ബ്രിട്ടനിൽ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളില്ല. ഫ്രാൻസിൻ്റെ കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റ് കോടതികളുണ്ട്, അതായത് സാധാരണ കോടതിയും അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവുകൾ മാത്രം വിചാരണ ചെയ്യുന്ന കോടതികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതികൾ. അങ്ങനെ ഫ്രാൻസിലൊക്കെ അങ്ങനെ രണ്ട് കോടതികളുണ്ട്, എന്നാൽ ബ്രിട്ടനിൽ അങ്ങനെ കോടതി രണ്ടെണ്ണമായിട്ടില്ല, സാധാരണ കോടതി മാത്രമേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് കോടതികൾ ബ്രിട്ടനിൽ ഇല്ല. മറ്റൊരു പ്രത്യേകത, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ആയിട്ട് രണ്ട് തരം നിയമങ്ങളുണ്ട്. ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷത, നിയമങ്ങൾ പ്രയോഗിക്കുമ്പോൾ സിവിൽ ക്രിമിനൽ നിയമങ്ങളാണുള്ളത്. ഇതിനാൽ കോടതികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സിവിൽ കോടതിയും ക്രിമിനൽ കോടതികളും ഇങ്ങനെ കേസുകൾ കേൾക്കാൻ രണ്ട് വ്യത്യസ്ത കോടതികളായിട്ടാണ് ബ്രിട്ടനിൽ നിലനിൽക്കുന്നത്. മറ്റൊന്ന് നിയമവായിച്ച എന്ന് പറയുന്ന സംവിധാനമാണ്. ഇംഗ്ലീഷ് ഭരണഘടനയുടെ സവിശേഷമായ സവിശേഷതകളിലൊന്നാണ് നിയമവായിച്ച, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥ റൂൾ ഓഫ് ലോയുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. റൂൾ ഓഫ് ലോ എന്നാൽ രാജ്യത്ത് നിയമത്തിനനുസൃതമായി ഭരണം നടക്കുന്നു എന്നാണ് അർത്ഥം. നിയമം എല്ലാറ്റിനേക്കാളും പരമോന്നതമാണ്. ആരും നിയമത്തിനതീതരല്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആരും നിയമത്തിനതീതരായിട്ട് മുകളിലായിട്ടില്ല. എല്ലാവരും നിയമത്തിൻ്റെ ചോടെ, എല്ലാവരും നിയമത്തിന് കീഴിൽ തുല്യരാണ് എന്ന കാഴ്ചപ്പാടിനെയാണ് നിയമവാഴ്ച എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുക. മറ്റൊരു പ്രത്യേകത, ജുഡീഷ്യറിയുടെ ഘടനയാണ്. 1870കളിൽ പാസാക്കിയ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇംഗ്ലണ്ടിലെ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥ. രാജ്യത്തുടനീളം ഏകീകൃത നീതിന്യായ വ്യവസ്ഥ ഇല്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഹൗസ് ഓഫ് ലോർഡാണ്. 2009 വരെ ബ്രിട്ടനിലെ പരമോന്നത കോടതിയായിരുന്നു ഹൗസ് ഓഫ് ലോർഡിലെ അപ്പീൽ കമ്മിറ്റി. അവർക്കായിരുന്നു അവസാന അപ്പീൽ അധികാരം ഉണ്ടായിരുന്നത്. സിവിൽ ക്രിമിനൽ വിഷയങ്ങളിൽ പരമോന്നത കോടതിയായിരുന്നു അത്. എന്നാൽ 2009 ഒക്ടോബർ 1 യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു നിർണായകമായ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നുണ്ടായി. ഹൗസ് ഓഫ് ലോർഡിൽ നിന്ന് ജുഡീഷ്യൽ അധികാരങ്ങൾ മാറ്റുകയും യുണൈറ്റഡ് കിങ്ഡത്തിനായി ഒരു പ്രത്യേക സുപ്രീം കോടതി സൃഷ്ടിക്കുകയും 2009 ഉണ്ടാക്കുകയും ചെയ്തു. മറ്റൊരു പ്രത്യേകത യു കെയിലെ സുപ്രീം കോടതി തന്നെയാണ്. ഭരണഘടനാ പരിഷ്കരണത്തെ തുടർന്ന് 2009 ഒക്ടോബറിൽ സ്ഥാപിതമായ താരതമ്യേനെ പുതിയ കോടതിയാണ് സുപ്രീം കോടതി. മുമ്പ് യുണൈറ്റഡ് കിങ്ഡത്തിലെ പരമോന്നത കോടതി ഹൗസ് ഓഫ് ലോർഡിലെ അപ്പീൽ കമ്മിറ്റി ആയിരുന്നു. പരമോന്നത അപ്പീൽ കോടതി അതായിരുന്നു. 2009 ഒക്ടോബർ 1 സുപ്രീം കോടതി രൂപീകരിച്ചത്. അതോടുകൂടി ഹൗസ് ഓഫ് ലോർഡിൽ നിന്ന് ജുഡീഷ്യൽ അധികാരങ്ങൾ പൂർണ്ണമായും യു കെയിലെ സുപ്രീം കോടതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മറ്റൊരു പ്രത്യേകത സിവിൽ കോടതികളാണ്. രാജ്യത്തെ സാധാരണ കോടതികളാണ് സിവിൽ കോടതികൾ. ഈ കോടതികളിൽ ഒരു ജഡ്ജിയാണുള്ളത്. രാജ്യത്തെ സിവിൽ കേസുകൾ കേൾക്കുന്നതും വിധി പറയുന്നതും ഇവരാണ്. മറ്റൊന്ന് ക്രിമിനൽ കോടതികളാണ്. രാജ്യത്തെ ക്രിമിനൽ കേസുകളിൽ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ കോടതികളുണ്ട്. രാജ്യത്തെ ക്രിമിനൽ കേസുകൾ കേൾക്കുന്നതും വിധി പറയുന്നതും ഇവരാണ്. ഈ കോടതിയിൽ നിന്ന് കോർട്ട് സെഷൻ കോടതിയിലേക്ക് അപ്പീൽ പോകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ബ്രിട്ടനിലെ ജുഡീഷ്യറിയുടെ പ്രത്യേകത. ഇതോടെ നമ്മൾ ബ്രിട്ടനിലെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളെക്കുറിച്ചും വളരെ വിശദമായി പറയുകയുണ്ടായി. ഇനി അടുത്ത വീഡിയോയിൽ അമേരിക്കയുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.